ഹാരിയേഴ്സ് കേരള മെഡിക്കൽ അലോട്ട്മെൻറ്റിലെ ആദ്യത്തെ റൗണ്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ കുറച്ച് പേരൊക്കെ പറഞ്ഞു കാൻഡിഡേറ്റ് ലോഗിലൊന്നും കാണുന്നില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇനി അലോട്ട്മെൻറ്റ് ഇല്ലെങ്കിലും രണ്ടും നിങ്ങളുടെ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ നോട്ടിഫൈ ചെയ്തിട്ടുണ്ടാവും. ഇത് എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് കൊണ്ടോ അല്ലെങ്കിൽ MCC അവരുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഒന്നും ഡൗൺലോഡ് ചെയ്യാത്തത് കൊണ്ടോ ഒക്കെ ആയിട്ടായിരിക്കും നിങ്ങൾക്കിപ്പോൾ അത് വിസിബിൾ ആവാത്തത്. അപ്പോൾ കുറച്ച് പേര് അലോട്ട്മെൻറ്റ് മെമ്മോ ലിസ്റ്റിൽ പേരുണ്ട്, അലോട്ട്മെൻറ്റ് മെമ്മോ അവിടെ വന്നിട്ടില്ല എന്നും പറഞ്ഞു. മേ ബി കാരണങ്ങൾ ഇതിലേതെങ്കിലും ആയിരിക്കും, എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസോ അല്ലെങ്കിൽ നമ്മുടെ MCC അവരുടെ അലോട്ട്മെൻറ്റ് മെമ്മോ പബ്ലിഷ് ചെയ്തിട്ടില്ല. കാരണം എല്ലാ കാര്യങ്ങളും MCC ആദ്യം നടത്തിയതിന് ശേഷം മാത്രമാണ് കേരളത്തിലുള്ള അലോട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ സോ ചിലപ്പോൾ അതായിരിക്കും നിങ്ങൾക്കിപ്പോൾ അലോട്ട്മെൻറ്റ് മെമ്മോ കാണാത്തത്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട. എന്തായാലും നിങ്ങൾ 10 മണി വരെ വെക്കും. MCCയുടെ അലോട്ട്മെൻറ്റ് മെമ്മോ വരുന്നത് ഇന്ന് 10 മണിക്ക് ഉള്ളിലാണ്, 10 മണിക്ക് ശേഷം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് 10 മണി കഴിഞ്ഞിട്ടും നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ CE ആയിട്ട് അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ പേരുണ്ട് പക്ഷേ അലോട്ട്മെൻറ്റ് മെമ്മോ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ CE ആയിട്ട് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഇനി അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ CE വെബ്സൈറ്റിൽ ഇവിടെ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് റൗണ്ടിൽ അനുവദിച്ചേക്കുന്ന ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റിൻ്റെ ആ ഒരു ലിസ്റ്റ് കാണാനായിട്ട് സാധിക്കും. ഇതുപോലെ ഒരു ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് കിട്ടും. അതിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, റാങ്ക് കൊടുത്തിട്ടുണ്ട്, ഏത് കോളേജിലാണ് കിട്ടിയേക്കുന്നത്, കോഴ്സ് ഏതാണെന്നും അലോട്ടഡ് കാറ്റഗറി ഏതാണെന്നും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇവിടെ ആ ഒരു ലെൻസിൻ്റെ സൈഡിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറോ റാങ്കോ അടിച്ചു കൊടുക്കുക. ആപ്ലിക്കേഷൻ നമ്പർ അടിച്ചു കൊടുക്കുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ ആപ്ലിക്കേഷൻ നമ്പർ അടിച്ചു കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഞാൻ ഇവിടുത്തെ ആപ്ലിക്കേഷൻ നമ്പർ അടിക്കുന്നത് ഈ ഒരു നമ്പർ അടിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആ നമ്പർ ആദ്യത്തെ ഇതിൽ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഏത് കോളേജിലാണ് കിട്ടിയേക്കുന്നതെന്ന് അറിയാനായിട്ട് സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ ഫസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും അല്ല ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും ഇവിടെ ഈ CE വെബ്സൈറ്റിൽ ഏറ്റവും താഴെയായിട്ട് ഇവിടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ 5th ഫേസ് അലോട്ട്മെൻറ്റ് എന്നും പറഞ്ഞാണ് കിടക്കുന്നത്, പക്ഷേ അത് MBBSൻ്റെ 1st ഫേസ് അലോട്ട്മെൻറ്റ് ആണ്. അപ്പോൾ അതിൽ ഈ ഒരു ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ ഓരോ കോളേജിലും അനുവദിച്ചേക്കുന്ന ഓരോ കാറ്റഗറിയിലും അനുവദിച്ചേക്കുന്ന ലാസ്റ്റ് റാങ്ക് നിങ്ങൾക്ക് ഈ ഒരു 5th ഫേസ് അലോട്ട്മെൻറ്റ് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്താൽ അറിയാൻ സാധിക്കും കേട്ടോ. ഇതാണ് ആ ഒരു ലിസ്റ്റ്. ഇതിൽ MBBSൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് 1st ഫേസ് അലോട്ട്മെൻറ്റ് 2nd ഫെബ്രുവരി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ MBBSൻ്റെയും BDSൻ്റെയും ഓരോ കോളേജിലും വന്നേക്കുന്ന ഓരോ കാറ്റഗറിയിലും വന്നേക്കുന്ന ലാസ്റ്റ് റാങ്ക് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ എത്ര റാങ്ക് വരെ അലോട്ട് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ റാങ്ക് കഴിഞ്ഞിട്ടുള്ള ആർക്കെങ്കിലും അവിടെ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് CE ആയിട്ട് കോൺടാക്ട് ചെയ്തത് പറയാം കേട്ടോ. Take care. Thank you.